بسم الله الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه الفائزين برضا الله ما بعد ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാർ അൽഫുർഖാൻ ഫാമിലിയിലെ അംഗങ്ങൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാ രക്ഷിതാക്കളും മാതാപിതാക്കളും എല്ലാവരോടുമായി ബലിപെരുന്നാൾ സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് നിങ്ങളോടിപ്പോൾ സംസാരിക്കുന്നത്. ആഘോഷങ്ങൾ ഒരുപാട് വിധത്തിലുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈദുൽ അക്ബർ വലിയ പെരുന്നാൾ എന്ന് പറയുന്നത് ആഘോഷങ്ങളിൽ വളരെ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. അതിൻ്റെ പ്രധാന കാരണം ഏറ്റവും വലിയ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട കർമ്മമായ ഹജ്ജും ഹജ്ജിനോട് ഭാഗമായി നിൽക്കുന്ന അറഫയും ബന്ധപ്പെട്ട് ആണ് ബലിപെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത്. ലക്ഷക്കണക്കിന് ജനങ്ങൾ അറഫാ ഭൂമിയിൽ ഒരുമിച്ച് കൂടുന്നതും മക്കയിൽ ഹജ്ജിനു വേണ്ടി സമ്മേളിക്കുന്നതും ഇതേ ദിനങ്ങളിൽ തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും ഈ പെരുന്നാൾ ആഘോഷം വലിയ രീതിയിലുള്ള ആഘോഷമായി തന്നെയാണ് ഇസ്ലാം കാണുന്നത്. ആഘോഷങ്ങൾ എപ്പോഴും നന്മ നിറഞ്ഞതായിരിക്കണം. ആഘോഷങ്ങൾ പരസ്പരം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഭാഗമായിരിക്കണം. നാം നമ്മുടെ സൗഹൃദം വികസിപ്പിക്കുവാനും നമ്മുടെ കുടുംബജീവിതം കൂടുതൽ ക്ഷേമകരമാക്കുവാനും ഒക്കെ സന്തോഷങ്ങൾ പങ്കുവെക്കുവാനുമുള്ള അവസരമാണ് ആഘോഷങ്ങളെന്ന് പറയുന്നത്. കേവലം ആർഭാടമോ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം ദൂർത്തടിക്കുവാനോ ഉള്ളതല്ല ആഘോഷങ്ങൾ. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പെരുന്നാളിനെയും സമീപിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി പൂർണ്ണമായി ഏറ്റുവാങ്ങി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ ആഘോഷ ദിനങ്ങളിലും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശമാണ് മനുഷ്യൻ നൽകുന്നത്. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ബലിപെരുന്നാളിന് വലിയ ഭാഗധേയത്വം ഉണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാമിൻ്റെ ജീവിതസന്ധിയിൽ അവസാനഘട്ടത്തിൽ ജനിച്ച മകൻ ഇസ്മായിൽ അലൈഹി ഇസ്സലാം വലമ്മ ബലഗ മഅഹു സയ്യ തൻ്റെ കൂടെ നടക്കാനൊക്കെ പ്രായമായി എത്തിയ സമയത്താണ് അള്ളാഹു ആ കുട്ടിയെ ബലി കൊടുക്കാനായി കൽപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഈ കാര്യം ഇനി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക്ക മോനെ നിന്നെ ബലി കൊടുക്കാനായി എനിക്ക് സ്വപ്നത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇഫ് അൽ മാ തുമർ പിതാവിനോട് കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് പിതാവ് ചെയ്യുക ഞാൻ പൂർണ്ണമായും അനുസരിച്ചിരിക്കുമെന്ന മറുപടിയാണ് മകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എല്ലാ നിലക്കുള്ള അംഗീകാരം കൊടുക്കുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു മാതൃകാ പിതാവിനെയും പിതാവിൻ്റെ എല്ലാ കൽപ്പനകളെയും പൂർണ്ണമായി സ്വീകരിക്കുന്ന ഒരു മാതൃകാ പുത്രനെയുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി രണ്ടുപേരും ബലികർമ്മത്തിന് വേണ്ടി തയ്യാറായ സമയത്ത് തീർച്ചയായും അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നബി സ്വലം വിളിച്ചിട്ട് പറഞ്ഞു, യാ ഇബ്രാഹിം കസദ്ദഖ്ത റുയ്യ, നിങ്ങൾക്ക് നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട ആ സ്വപ്നം നിങ്ങൾ പൂർണ്ണമായി അസാധ്യമാക്കിയിരിക്കുന്നു. കസദ്ദഖ്ത റുയ്യ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന് പകരം മറ്റു ബലികർമ്മം നിർവഹിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും വിജയം ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ബലിപെരുന്നാളുടെ അനുബന്ധമായി ബലികർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. ബലികർമ്മം നിർവഹിക്കപ്പെടുന്നത് പാവപ്പെട്ട ആളുകൾക്ക് കൂടി പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അതല്ലാതെ മറ്റേതെങ്കിലും വിശ്വാസങ്ങളെ പൂർണ്ണപ്പെടുത്താനോ മറ്റേതെങ്കിലും വിശ്വാസികളുടെ വിശ്വാസത്തെ അത് എന്നെ മാറ്റപ്പെടുത്താനോ വേണ്ടിയുള്ള ഒന്നല്ല എന്ന് പുതിയ കാലത്തും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ
പെരുന്നാൾ ആഘോഷങ്ങളെ പ്രത്യേകിച്ചും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദിനങ്ങളും സമയങ്ങളുമായി മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. അൽ ഫുർഖാൻ ഫാമിലിയിലെ ബന്ധപ്പെട്ട എല്ലാവരോടും വിനീതമായി പറയാനുള്ളത്, ഈ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹോദരത്വത്തിൻ്റെയും സന്ദേശങ്ങൾ പകർന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പെരുന്നാൾ ആഘോഷം എല്ലാ അർത്ഥത്തിലും സന്തോഷകരമാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിനീതമായ വലിയ പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.